ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത ചോറാണിത്. അപ്പോൾ തേങ്ങാപ്പാൽ ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ശരി, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ കുക്കറ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കണം. ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. കറിയൊന്നും വേണ്ടാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഇത്തിരി കുരുമുളകും, പിന്നെ കുറച്ച് പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഒരു സവാള കട്ട് ചെയ്തത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാളനെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മൊരിച്ചെടുക്കണം. സവാള റെഡി ആകുമ്പോഴത്തേനും അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. പേസ്റ്റ് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 2 പച്ചമുളക്, നടുവെ കീറിയത്, ഇത്തിരി ക്യാരറ്റ്, ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് ബാക്കി വെക്കണം, അവസാനം ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ 2.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരി 1.5 ഗ്ലാസ്സാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ 2.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതാണ് കറക്റ്റ്. ഞാൻ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതാണ് കറക്റ്റ്. ബസ്മതി റൈസ് ആണെങ്കിൽ 2.5 ഗ്ലാസ്സോളം ഒഴിക്കേണ്ടി വരും തേങ്ങാപ്പാൽ. ഇനി അത് തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിത് നല്ലോണം നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്താണ് ഒരു 30 മിനിറ്റ് കുതിരാനും വെച്ചിട്ടുണ്ടായിരുന്നു. അരി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട്. ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് കുക്കറൊന്ന് മൂടി വെക്കാം. ഇനി ഇതിൻ്റെ വിസിൽസ് എന്ന് പറയുന്നത് ഒരു വിസിൽ വന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പ് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൽ വേവിക്കുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ലാസ്റ്റ് ബാക്കി വെച്ചിരുന്ന കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുക്കണം. അത് ശരിക്കും ആ ഫ്രഷ് ആയിട്ടുള്ള ഒരു മണം കിട്ടാൻ വേണ്ടിയാണിത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചോറ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ തേങ്ങാപ്പാൽ വളരെ നല്ലതാണ്, കഴിക്കാൻ കൊടുക്കുന്നതും നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. താങ്ക് യു, ബൈ.